ദേശീയപാതാ നവീകരണത്തിലെ അപാകതകൾ പരിഹരിക്കുകയും കായംകുളത്ത് പുതിയിടം മുതൽ ഷഹീദാർ പള്ളി ജംഗ്ഷൻ വരെ തൂണിൽ ഉയരപാത നിർമ്മിക്കുകയും വേണമെന്ന് കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. ജനകീയ സമിതി നടത്തുന്ന സമരങ്ങൾക്ക് ആവശ്യമായ പ്രചരണ പരിപാടികൾ സോഷ്യൽ ഫോറം സംഘടിപ്പിക്കുമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കണമെന്നും കായംകുളത്ത് പുതിയിടം മുതൽ ഷഹീദാർ പള്ളി ജംഗ്ഷൻ വരെ തൂണിൽ ഉയരപാത നിർമ്മിക്കണമെന്നും കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. കായംകുളം പട്ടണത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നതിനെതിരെ ജനകീയ സമരസമിതി വളരെ ശക്തമായ പ്രക്ഷോഭ സമരത്തിൽ നിൽക്കുക. നമുക്ക് കായംകുളം പട്ടണത്തെ എല്ലാവർക്കും അറിയാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും കായംകുളം എന്ന് കേൾക്കുമ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെയും കായംകുളം നാട്ടുരാജാവിൻ്റെയും മധ്യ തിരുവിതാംകൂറിലെ ഏറെ വാണിജ്യ പ്രാമുഖ്യമുള്ള ഒരു പട്ടണം എന്ന നിലയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു നാട്ടുരാജ്യമാണ് കായംകുളം. തിരുവിതാംകൂറിലെ ആദ്യകാല നഗരസഭകളിലൊന്നാണ് കായംകുളം നഗരസഭ. അതേപോലെ തന്നെ പ്രജാസഭ അസംബ്ലിയിൽ കായംകുളത്ത് നിന്ന് നിരവധി ആൾക്കാർ പ്രതിനിധികളായി പോയിട്ടുണ്ട്. പാർലമെൻറ്റിലും കായംകുളത്തിൻ്റെ ശബ്ദം നാളിതുവരെയുള്ള ജനാധിപത്യ പാർലമെൻറ്റിലും ഉയർന്നിട്ടുണ്ട്. എന്നാൽ കായംകുളം പട്ടണത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന രീതിയിൽ ദേശീയപാത 66 വികസനം നടന്നുകൊണ്ടിരിക്കുക. കായംകുളത്തെ പട്ടണത്തിലെ ജനങ്ങൾ വളരെ നാളുകൊണ്ട് ആവശ്യപ്പെടുന്നതാണ് കായംകുളം പട്ടണത്തെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ കായംകുളം പട്ടണത്തെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ദേശീയപാത നിർമ്മാണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൂണിൽ നിർമ്മിതമായ ഉയരപ്പാത വേണമെന്നാണ്. അതായത് ഷഹീദാർ പള്ളി ജംഗ്ഷൻ മുതൽ ടെസ്മോ ജംഗ്ഷൻ വരെ കായംകുളത്തിൻ്റെ ബസ് സ്റ്റാൻഡ്, ആശുപത്രി, അതേപോലെ പ്രധാനപ്പെട്ട കോടതി, താലൂക്ക് ആസ്ഥാനം അല്ലെങ്കിൽ താലൂക്ക് ആസ്ഥാന ആശുപത്രി, സിവിൽ സ്റ്റേഷന്, കായംകുളം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിക, KSRTC സ്റ്റാൻഡ്, അതേപോലെ തന്നെ കായംകുളത്തേക്ക് കടന്നു വരുന്നതിനുള്ള പ്രധാന കവാടമായി നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് തൂണിൽ നിർമ്മിതമായ ഉയരപ്പാത വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യം ദേശീയപാത അതോറിറ്റിക്കാർ കണ്ണടച്ചുകൊണ്ട് അവർക്കിഷ്ടമുള്ള രീതിയിൽ ഒരു നാടിനെ വെട്ടിപ്പിളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ രണ്ടായിട്ട് മാറ്റിക്കൊണ്ട് ഈ ദേശീയപാതയിലെ കടന്നു പോകുവാൻ ജനങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഈ ജനകീയ സമരസമിതിക്കാർ വളരെ നാളുകൊണ്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനപ്രതിനിധിയായിട്ടുള്ള നിലവിലെ MP ആയിട്ടുള്ള ശ്രീമാൻ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ദേശീയപാത അതോറിറ്റിക്കാർ നമ്മുടെ കായംകുളം പട്ടണം സന്ദർശിക്കുകയും വേണ്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്ന് അതിനുശേഷം അവരെ പദ്ധതി കൊടുത്തു കഴിഞ്ഞാൽ നടക്കാമെന്നും തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ ഈ മാസം അതായത് ജൂലൈ 31 കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1 രാവിലെ നമ്മുടെ പട്ടണത്തിലെ ഒരു മനുഷ്യമതിൽ തീർക്കുകയാണ്. ഈ മനുഷ്യമതിലിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കായംകുളത്തിൽ പട്ടണത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഉയരപ്പാത, തൂണി നിർമ്മിതമായ ഉയരപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ്. ഈ സമരത്തിലെ ഈ നാട്ടിലെ ആബാലവൃദ്ധ ജനങ്ങളും പങ്കെടുക്കണം. ഈ രാജ്യം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു തലമുറ, ഇനി വരാൻ പോകുന്ന തലമുറ, അതേപോലെ തന്നെ നാട് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പട്ടണം നിലനിർത്താൻ വേണ്ടിയുള്ള ഐതിഹാസികമായ ഒരു സമരമാണ്. ഈ സമരത്തിൽ കായംകുളത്തെ പൗരാവലി ഒന്നടങ്കം പങ്കെടുക്കണമെന്ന് സോഷ്യൽ ഫോറത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഉന്നയിച്ച് ജനകീയ സമിതി നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനും സോഷ്യൽ ഫോറം സ്പെഷ്യൽ കൺവെൻഷൻ തീരുമാനിച്ചതായി സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ആഗസ്റ്റ് 1 നടക്കുന്ന മനുഷ്യമതിലിൽ ജനങ്ങളെ അണിനിരത്തുന്നതിനാവശ്യമായ പ്രചാരണ പരിപാടികൾ സോഷ്യൽ ഫോറം സംഘടിപ്പിക്കുമെന്നും ഹാരിസ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കായംകുളം ടൗൺ, കാക്കനാട്, ഐക്യ ജംഗ്ഷൻ, കല്ലുമൂട്, മുക്കട, ഒന്നാംകുറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജൂലൈ 25 മുതൽ 31 വരെ പ്രക്ഷോഭ സായാഹ്നം സംഘടിപ്പിക്കുമെന്നും ഒ ഹാരിസ് അറിയിച്ചു. CDNet News കായംകുളം.